നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്നില്ല ആകാശത്തേക്ക് ഓടിയേക്കുന്നത്, ആ ബുള്ളറ്റ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നേരെ അങ്ങ് സ്പേസിലേക്ക് റോക്കറ്റ് പോകുന്നാൽ പോകത്തൊന്നുമില്ല, ആ ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി തീരുന്നവരെ മുകളിലേക്ക് പോകും, പിന്നെ ഗ്രാവിറ്റിയും വായുവിന്റെ റെസിസ്റ്റൻസും ഒക്കെ കാരണം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. ഇങ്ങനെ തിരിച്ചു വരുന്ന ബുള്ളറ്റ് എവിടെ വീഴുമെന്ന് പറയാൻ പറ്റില്ല, കാരണം കാറ്റ് വീശുന്നതനുസരിച്ച് അതിന്റെ ദിശ മാറും. ചിലപ്പോൾ വെടിവെച്ച ആളുടെ തന്നെ തലമുണ്ട പൊളിച്ചൊന്നിരിക്കും, അങ്ങനെ കുറേ സംഭവം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ബുള്ളറ്റ് 61 മീറ്റർ പെർ സെക്കൻഡ് വരെ സ്പീഡ് കൈവരിക്കാൻ ചാൻസ് ഉണ്ട്. 46 തൊട്ട് 61 മീറ്റർ പെർ സെക്കൻഡ് വരെ സ്പീഡിലെടുത്തൊരു ബുള്ളറ്റിന് നമ്മുടെ സ്കിന്നെ തുളച്ചേറാനുള്ള ശക്തിയുണ്ട്. ഇനി 61 കൂടുതലാണെങ്കിൽ ആ ബുള്ളറ്റ് തലച്ചോറിനകത്ത് വരെയിരിക്കും. അതുകൊണ്ട് ഈ ആകാശത്തേക്ക് ഓടിയേക്കുന്ന അത്ര സേഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഈ ഗൺസലോട്ട് കൊടുക്കുന്ന സമയത്തും ചില മത്സരങ്ങളുടെ തുടക്കത്തിലൊക്കെ ആകാശത്തേക്ക് ഓടിയേക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ ബുള്ളറ്റിന് പകരം ബ്ലാങ്ക് കാറ്റ്രിഡ്ജ് ആണ് ഉപയോഗിക്കുന്നത്. സാധാ ബുള്ളറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു ബ്ലാങ്ക് കാറ്റ്രിഡ്ജ് ഉണ്ടാക്കുന്നില്ല.